ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ അന്നമ്മ അപ്പോൾ ഇന്നത്തേത് ഒരു വ്ളോഗല്ല വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരു സെലിബ്രേഷൻ വ്ളോഗാണ് ഒരു സ്പെഷ്യൽ വ്ളോഗാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ഇപ്പം ടോട്ടൽ നോക്കിയാൽ നിങ്ങൾക്ക് നമ്മളുടെ ചാനലിനകത്ത് എബൌട്ട് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ടോട്ടൽ 2 crore വ്യൂസ് കഴിഞ്ഞിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കി നമ്മളുടെ ഒരു കുഞ്ഞു ചാനലിൽ എന്ന് വെച്ചാൽ ഷോർട്സിനൊക്കെ ഓൾറെഡി നല്ല വ്യൂസ് വന്നതുകൊണ്ട് ടോട്ടൽ 2 crore ആൾക്കാർ നമ്മളുടെ വീഡിയോ കേട്ടിരിക്കുകയാണ് അത് നിസ്സാര കാര്യമല്ല അത് നമ്മളെപ്പോലുള്ള ഒരു ചെറിയ ചാനലിൽ അതെന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ബിഗ് ഡീൽ അല്ലേ അപ്പോൾ അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകണം നമ്മൾ കസിൻസ് എല്ലാവരോട് കൂടിയാണ് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ദൂരെയൊന്നും പോകേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മഴയുടെ മുൻകരുതലുകളൊക്കെ ഉള്ള സ്ഥിതിക്ക് നമ്മളുടെ പിറവത്ത് തന്നെയുള്ള ബെസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് ഞാനിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത് നമ്മളുടെ കൂത്താട്ടുകുളത്ത് ഞാൻ പോയി ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓർക്കണ്ടോ നമ്മളുടെ ഉണ്ണിഷ കിച്ചൺ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ബെൽജിയം ഫ്ലേക്സിൻ്റെ ഒരു വീഡിയോ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള ആ കഴിച്ചതിൻ്റെ ആ ഒരു ഡിസേർട്സിൻ്റെ ടേസ്റ്റിൻ്റെ ആ ഒരു ഇത് എൻ്റെ വായിൽ നിന്ന് ഇതുവരെ പോയിട്ടില്ല ബിക്കോസ് നമ്മളുടെ യൂഷ്വലി കാണുന്ന കേക്ക്സ് പോലെയൊന്നുമല്ല അവിടുത്തെ എല്ലാം വെറൈറ്റി പേരുകളാണ് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പോൾ നമ്മളുടെ പിറവത്ത് ബെൽജിയം ഫ്ലേക്സ് വന്നിട്ടുണ്ട് അപ്പം അവിടെ പോയല്ലേ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള പ്ലേസ് എന്ന് പറഞ്ഞാൽ അവിടെ പോയി ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പോകണം അപ്പോൾ ഇന്ന് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ആണല്ലോ വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ എല്ലാവരോടും കൂടി സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ പോവുകയാണ് ബെൽജിയം ഫ്ലേക്സിലേക്ക് അതെ നമ്മളുടെ കടയിൽ നമ്മളെത്തി നമ്മളുടെ ഗവൺമെന്റ് ആശുപത്രിയുടെ തൊട്ടടുത്താണോ നമ്മുടെ കട അവനാണെങ്കിൽ കാണുന്നില്ല എന്നാ പിന്നെ ഈ രീതിയിൽ എടുക്കാന്നൊക്കെ അന്നമ്മ കണ്ടുപിടിച്ചു പുട്ട് ഐസ്ക്രീം ഉണ്ടെന്ന് കുറച്ച് പേരോട് ജോയിൻ ചെയ്യാനുണ്ട് അവര് കുറച്ച് സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ അതൊക്കെ നമുക്ക് ഓക്കെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കൂ പുട്ട് ഐസ്ക്രീം ഉണ്ട് ചിരട്ട പുട്ട് മോൺസ്റ്റർ ഷേക്സ് ഫലൂഡ സ്പെഷ്യൽ എന്താണ് സൺഡേസ് ലസി മാജിക് ബ്രൗണി വിത്ത് ഐസ്ക്രീം ബെറിയം റഷ്യൻ ഹണി കേക്ക് ഓപ്ര സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളിൽ എന്തൊക്കെയാണ് നമ്മൾ കഴിക്കുന്നതെന്ന് നമുക്ക് നോക്കാം കമോൺ സെൽഫി ഇതുപോലെ സെൽഫി സ്പോട്ട് പോലെ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ട് അടിപൊളി നമുക്ക് അവസാനം വന്നിട്ട് എല്ലാവരുടെയും കൂടെ ഫോട്ടോസ് എടുക്കാം അവര് നമുക്ക് കേറാം ഹലോ അങ്ങനെ ഒടുവിൽ നമ്മൾ എത്തി ബെൽജിയം ഫ്ലേക്സിൽ കൂത്താട്ടോട് തന്നു പോയിട്ട് പിന്നെ നമ്മൾ പിറവത്ത് വരുന്നത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഓക്കെ ഹായ് എല്ലാവരുടെ ശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ജിതു ചേട്ടനെ അറിയത്തില്ലേ എന്റെ സീനിയർ ആയിട്ട് വിളിച്ച ചേട്ടാ കേട്ടോ സെന്റ് ജോസഫിലല്ല വിളിച്ചേ സെന്റ് ജോസഫില് സെന്റ് ജോസഫില് ആ പിന്നെ അപ്പോ ഇന്ന് നമ്മള് ആക്ച്വലി എന്തിന്റെ വേണ്ടിയിട്ടാ വന്നതെന്ന് വല്ല ഐഡിയ ഉണ്ടോ എനി ഐഡിയ അഞ്ചേച്ചിക്ക് എനി ഐഡിയ ചേട്ടന്മാർക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അതെ അതെ ആർക്കും ഒരു ഐഡിയ ഇല്ല അതായത് നമ്മളുടെ ഇറ്റ്സ് മീ അന്നമ്മ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ടോട്ടൽ 2 crore വ്യൂസ് ആയിരിക്കുകയാണ് 2 crore വ്യൂസ് ആയിരിക്കുകയാണ് അതിന്റെ സെലിബ്രേഷൻ അപ്പോ ഇനി ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ പോവാണ് ഞാൻ പറഞ്ഞല്ലോ ഇത്രയും പേരല്ല ഇനി ആൾക്കാർ വരാനുണ്ട് ഞങ്ങൾ ആദ്യമേ ഇങ്ങ് പോകുന്നു ഓക്കെ അപ്പൊ അതിന്റെ സെലിബ്രേഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണേ കേട്ടോ അപ്പൊ ഇന്ന് ആക്ച്വലി ഞാൻ ഉദ്ദേശിക്കുന്ന സാധാരണ എല്ലാവരും വന്നിട്ട് ഇന്ന ഐറ്റം വേണം എന്നൊക്കെയല്ലേ ഡിമാൻഡ് ചെയ്യുന്നേ പക്ഷെ ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബെൽജിയം ഫ്ലേക്സിനെ വിട്ടെന്നിരിക്കാം ഇവിടെ എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ടോ അതൊക്കെ ഞങ്ങൾക്ക് വേണം അല്ല അണ്ണ ജോന ശരിയല്ലേ അടിച്ചേച്ചി ഇങ്ങനെ ഉണ്ട് കറക്റ്റ് അല്ലേ അപ്പൊ ഇവരുടെ ചോയ്സിന് വിട്ടു തന്നിരിക്കുകയാണ്
അപ്പൊ ഇവിടുത്തെ എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ടോ അതൊക്കെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ജെന്യുവിൻ ഒപ്പീനിയൻ അന്നമ്മ പറയുന്നതാണ്. അപ്പൊ നിങ്ങളൊക്കെ അന്നമ്മയുടെ കൂടെ കൂടല്ലേ, ഇന്നത്തെ സെലിബ്രേഷന് സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും കൂടെ കൂടി നമുക്ക് അടിച്ചു പിടിക്കാം. ഓക്കെ, ഇതിനാണ് പറയുന്നത് ഗോൾഗപ്പ ഡിസേർട്ട്, ഗോൾഗപ്പ ചോക്ലേറ്റ് ഡിസേർട്ട് അല്ലേ ഏട്ടാ. ഓക്കെ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോണാരെന്നറിയോ, നമ്മളുടെ ഉള്ള എല്ലാവരിലും ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി അന്നമ്മ. ഓടിയോ, എന്റെ വീട് എക്സ്പ്രഷൻ ഒന്ന് എടുത്തേ. എങ്ങനെയാ ഇന്ന് ഞങ്ങൾ എല്ലാവരും ടേസ്റ്റ് ചെയ്തത്, നിങ്ങൾ ആരും പൊതുവിടരുത്, ബിക്കോസ് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഓക്കെ, ഓടി വരുത്, ഇനി കുറച്ച് പേരോട് കൂടി നമ്മൾ ജോയിൻ ചെയ്യാനുണ്ട്. നമ്മളുടെ ആഷിക് എത്തിയിരിക്കുന്നു, ജോയി എത്തിയിരിക്കുന്നു. ഇതിന്റെ പേരെന്താ ചേട്ടാ? ബ്രൗണി വിത്ത് ഐസ്ക്രീം. ബ്രൗണി വിത്ത് ഐസ്ക്രീം, ഓക്കെ. അതായത് നമ്മുടെ ബ്രൗണി ഉണ്ട്, ഐസ്ക്രീമും കൂടെ കൂടിയുള്ള ഒരു കോംബോ കേട്ടോ. ചോക്ലേറ്റ് അടിപൊളിയാണോ? കേറി നോക്ക് അമ്മേനെ. ഏയ് ഗൈസ്, എങ്ങനെയുണ്ട് ഗോൾഡ് കപ്പ് ചോക്ലേറ്റ്? എങ്ങനെയുണ്ട്, അടിപൊളിയാണോ? എങ്ങനെയുണ്ട്, അടിപൊളിയാണോ? ജൂലിയ, ജൂലിയ കഴിച്ചിട്ട് ജൂലിക്ക് പറയാൻ പറ്റുന്നില്ല. ടേസ്റ്റിന്റെ ഡിമാൻഡ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ ഇല്ലെന്ന് പറയേണ്ട കാര്യമുണ്ടോ? അത് കണ്ടോ നിങ്ങള്? ഓക്കെ, ചീസ് കേക്ക് ഉണ്ടോ? ക്രേവിങ്സ്, ക്രേവിങ്സ്. അടുത്ത് വന്നിരിക്കുകയാണിത് ചീസ് കേക്ക് വിത്ത് ലോട്ടസ് അല്ലേ. അതായത് ലോട്ടസ് കേക്ക് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് ഉള്ള സംഭവമാണല്ലോ അല്ലേ. നമ്മളുടെ വലിയമ്മയുടെ ബർത്ത്ഡേക്ക് ഓർക്കണ്ടോ, ഒരു വർഷം ലോട്ടസ് കേക്ക് ആയിരുന്നു നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തത്. അപ്പൊ ചീസ് കേക്ക് ആണ് കേട്ടോ. അപ്പൊ ക്രേവിങ്സ് ഉള്ള അനുസരിച്ച് തന്നെ ആദ്യം ഇത് ടേസ്റ്റ് ചെയ്യാം. നോൺ വറി, അടിപൊളി അടിപൊളി ചേട്ടാ. നമ്മള്
ഫുഡിന്റെ ഓർഡേഴ്സ് എങ്ങനെയാ നമ്മള് കാര്യങ്ങളൊക്കെ? ഓർഡർ നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യുമ്പോൾ ഡെലിവറി ഉണ്ടോ? വരുന്ന അതായത് ഓർഡേഴ്സ് എല്ലാം തന്നെ പെർ കിലോമീറ്റർ 15 രൂപ വെച്ചാണ്. പെർ കിലോമീറ്റർ 15 rupees എക്സ്ട്രാ ചാർജ് ചെയ്തിട്ടാണ് നമ്മുടെ സർവീസ് അല്ലേ? അപ്പൊ ഞങ്ങൾക്കൊക്കെ തൊട്ടടുത്ത് അവിടെ ഫ്രീ ആയിരിക്കും ഡെലിവറി. അതെ, ഒരു നമ്മളുടെ കുക്കീസ് ആണല്ലേ അന്ന് കൂത്താട്ടോളത്തും വന്നപ്പോഴും ഉണ്ടായിരുന്നു. അന്ന് നമ്മളുടെ ബെൽജിയം ഫേസിന്റെ അന്ന് വന്ന കസ്റ്റമേഴ്സ് ഒക്കെ ആണെങ്കിലും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട്, ബാക്കിയിൽ നിന്ന് ഭയങ്കര യുണീക്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗുലാബ് ജാമുന്റെ ആ ഒരു മധുരം, അത് ആ ഒരു നല്ല മധുരമാണല്ലോ. അപ്പൊ അതിന്റെ കൂടുതൽ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നതാണ് ആ ഒരു ബേക്ക്ഡ് ആയിട്ടുള്ള ചീസ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു കോമ്പിനേഷൻ എങ്ങനെയാണെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അതിന്റെ ആ ബേസ് സെക്ഷൻ നല്ല ശരി ഹാർഡ് ആവണല്ലോ. നമ്മളുടെ ബേസ് എപ്പോഴും ഹാർഡ് ആയാലാണ് നമുക്ക് ഉയരങ്ങളിലേക്ക് ഉയരാൻ പറ്റുള്ളൂ അല്ലേ. മറ്റേതിൽ നിന്ന് നമുക്ക് ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ മറ്റേത് ബേക്ക്ഡ് അല്ല, അപ്പൊ കുറച്ചൊരു സ്പോഞ്ചി കൺസിസ്റ്റൻസി. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേക്ക്ഡ് ആയതുകൊണ്ട് ആ ഒരു ഡിഫറൻസ് നല്ല രീതിയിൽ നമുക്ക് ജസ്റ്റ് വാവ് ആണ് കേട്ടോ. ഇവർക്ക് ആർക്കും കൊടുക്കണ്ടോ? അതിന് ഞാൻ തന്നെ അങ്ങ് തിന്നു നിർത്താലോ. ഒന്ന് ജൂലി കൊതി കിട്ടോണ്ടിരിക്കുക, അതുകൊണ്ട് കൊടുത്തേക്കാം. ഇത് ബ്ലൂബെറി അല്ലേ? ഓ, ബ്ലൂബെറി കോൾഡ് ചീസ് കേക്ക് ആണ് കേട്ടോ. ഏറ്റവും ഡിമാൻഡ് ഉള്ള, ബിക്കോസ് ഞാൻ ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു കൂത്താട്ടോളത്ത് വന്നപ്പോ. ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു, ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെടായിരുന്നു. ഞാനും ചാച്ചയും കൂടെ പോയപ്പോ. അപ്പൊ ഞാൻ സെർവ് ചെയ്യാട്ടോ. ഓക്കെ, ഇങ്ങോട്ട് പോരട്ടെ. അപ്പൊ നമ്മള് എന്താ പറയാ, ജസ്റ്റ് ഒരു പൂ മാത്രം ചോദിച്ചു, ഒരു പൂക്കാലം നിന്നു ചീസ് എടുത്ത് തോന്നില്ലേ? ബിക്കോസ് ഞാനിപ്പോ ചീസ് കഴിച്ചോണ്ടായിരിക്കും. പിള്ളേരൊക്കെ എന്റെ വിക്കറ് പഞ്ഞിക്കിടങ്ങി ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സനച്ചേട്ടന്റെ കൂടെയാണുള്ളത്. അപ്പൊ നമ്മള് തീം കേക്ക്, പല പല തീം കേക്ക് ഉണ്ടല്ലോ. എനിക്ക് സാനന്ന് പൂത്താട്ടോടത്ത് വന്നപ്പോഴാണെങ്കിലും നമുക്ക് ഡിസൈൻസ് വെച്ച് നോക്കുമ്പോ ഭയങ്കര യുണീക്ക് ആയിരുന്നു. അപ്പൊ ഇവിടുത്തെ ഷെഫുമാരൊക്കെ ഇങ്ങനെ ഭയങ്കര അത് ഞാനന്ന് ഇന്റർവ്യൂ ചെയ്തപ്പോഴാണ് ചേട്ടന്മാരാണെങ്കിലും പറഞ്ഞു അവരൊക്കെ എല്ലാവരും ഹോട്ടൽ മാനേജ്മെന്റൊക്കെ അവരുടെ കീഴിലൊക്കെ പഠിച്ച് എല്ലാം എക്സ്പേർട്ട് ആയിട്ടാണ് നമ്മൾ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ചുമ്മാ പെട്ടെന്നൊരു തോന്നലല്ലാതല്ല, ഹാർഡ് വർക്കിലൊക്കെ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളൊക്കെയാണ്. അത് മാത്രല്ല, അന്ന് സ്വിംഗ് ഫസ്റ്റ് സ്വിംഗ് കഫേയാണ് നമ്മളുടെ കൂട്ടാട്ടോളത്. അത് തന്നെയാണ് എനിക്കും ചാച്ചയ്ക്കും ആദ്യം വന്ന് എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയതിന് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ചാച്ച ഓൺറെ വേണം, അപ്പഴിപ്പ എത്തും, മെയിൻ ഇതിന്റെയൊക്കെ ആളിപ്പ എത്തും. അപ്പൊ എന്താ പറയാ, അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ് ചേട്ടാ, അടിച്ചു പൊളിക്കുക. അതുകൊണ്ടാണ് നമ്മള് ഇവിടെ നോക്കിയതില് നല്ല കഫേസ് നോക്കിയത് ആദ്യം തന്നെ എന്റെ മനസ്സിലേക്ക്. അത് ഞാൻ ഓൾറെഡി ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ജെന്യൂൻ ആയിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ ആദ്യം ഞാൻ വന്നത്. അപ്പൊ ഓക്കെ, അപ്പൊ വെറൈറ്റി ആയിട്ടുള്ള യുണീക് കേക്ക്സ് ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ. എന്ത് പാർട്ടീസ് തന്നെ ആണെങ്കിലും മടിക്കാതെ വിളിക്കൂ, ബെൽജിയം ഫ്ലേക്സിലേക്ക് ഓടി വരൂ. ഓക്കെ, പ്ലേറ്റ് കണ്ടാലേ അറിയാം. ഫ്ലവേഴ്സില് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് ബ്ലൂബെറിയാണ്. നമുക്ക് ഹെൽത്തിന് നല്ലത് ഏറ്റവും നല്ലത് ബ്ലൂബെറി അല്ലേ? യമ്മി യമ്മി. ഓടിയോ എവിടെ സീറ്റ് ഉണ്ടോ? അപ്പുറേ അപ്പുറത്തേക്ക് സീറ്റ് ഇരുന്നോ, അവിടെ ഇരുന്നോ. ആ, ഞങ്ങളിപ്പോ ഓൾറെഡി പകുതി ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ആ, ഇനി അടുത്ത ഐറ്റം നമ്മുടെ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് കൊടുക്കുന്ന പോലെ നമ്മള് പാഷൻ ഫ്രൂട്ട്. ഇത് നമ്മൾ എവിടെയെങ്കിലും കണ്ടായിട്ട് ഓർക്കണ്ട? അന്ന് കൂതാട്ടുള്ളത് കണ്ടായിട്ട് ഓർക്കണ്ടോ? ആ, അവിടെ നമ്മൾ അന്നേരം ടേസ്റ്റ് ചെയ്തായിരുന്നു. കോഫി, അതായത് ഇത് കോഫിയുടെ ലെയർ, ഇത് കാരമല്, പനോക്കോട്ടോ. ആഹാ, അടിപൊളി. മൂന്ന് ലെയർ നമ്മൾ ആക്ച്വലി എടുക്കണം, പക്ഷെ ഇത് യൂസ് ടു അല്ലാത്തതുകൊണ്ട് രണ്ട് ലെയർ പോകുന്നുള്ളൂ. ലൈക്ക് പുഡിങ്ങിന്റെ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ ആ ലെയറിൽ. സോറി ഗൈസ്, ഇത്തിരി ഇതായി പോയി. അവിടെ അക്ഷമരായിട്ട് കാത്തിരിക്കുന്നു ആള്.
ഇതധികം ഷുഗർ അല്ലല്ലേ, അധികം മധുരമില്ല. ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ഇതുവരെ നമ്മൾ കഴിച്ചതിന്റെ അകത്ത് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നില്ല. ഫ്രൂട്ട്സിന്റെ ഇന്റർനാഷണൽ മാർക്കറ്റിംഗിന്റെ ആള് വന്നപ്പോൾ കറക്റ്റ് അവർ ഫ്രൂട്ട്സ് കൊടുത്തു. അതെങ്ങനെയാണ് നടന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പ്രജകള് വന്നു, രാജ്ഞി വന്നു, തോഴ വന്നു, എല്ലാരും വന്നു, രാജാവ് മാത്രം വന്നില്ല. ലേറ്റ് ആയി വന്നാലും ലേറ്റസ്റ്റ് ആയി വരുവാ. ജാജി മമ്മി പറഞ്ഞിട്ടുണ്ട് റിച്ച് ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് എപ്പോഴും കഴിക്കണം. അതുകൊണ്ട് കോൺഫ്ലിക്ട്സ് ആണ് കഴിക്കുന്നത്. എന്നിട്ട് വീട്ടിലൊന്നും കഞ്ഞിയാണ്. സ്പെഷ്യൽ ഫ്രൂട്ട് ഫലൂടയാണ് റഷ്യൻ ഹണി കേക്ക്. ഒരിടയ്ക്ക് നമുക്ക് ഭയങ്കര ട്രെൻഡ് സെറ്റർ ആയിരുന്നു ഈ റഷ്യൻ ഹണി കേക്ക് എന്ന് പറഞ്ഞാൽ. നമ്മളെ ലുള്ളൂലൊക്കെ ആണെങ്കിലും അവരൊക്കെ കുറേ നാള് ഭയങ്കര ഇതായിരുന്നു. അപ്പം നമ്മളുടെ നാട്ടിലും ഇത് വന്നിരിക്കുകയാണ്, റഷ്യൻ ഹണി കേക്ക്. ആ ഒരു ലെയർ രീതിയിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എബിസിന്റെ ബർത്ത്ഡേക്ക് അവിടെ ഓർഡർ ചെയ്തത് റഷ്യൻ ഹണി കേക്ക് ആയിരുന്നു. എന്നെ കാണിച്ച് കൊതിപ്പിച്ചായിരുന്നു. അപ്പൊ അതെ, നമ്മളെ നാട്ടിൽ ഇപ്പൊ കിട്ടുന്ന മനസ്സിലായാലോ, എബിജ ദിസ് ഇസ് ഫോർ യു. രമ്യാണ് കേട്ടോ, ആ ഒരു തേനിന്റെ ടേസ്റ്റ് കാര്യം ഒക്കെ ഉണ്ട്. ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനമാണ് ഇത്, ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പനെ അവിടെ കൊതി വിടുന്നു, അപ്പനെ അവിടെ കൊടുക്കട്ടെ. നോക്കി ആ മോഹം നോക്കി ഇവിടുന്ന് സ്മെല്ല് കിട്ടിയില്ലേ. അതെ, ഒന്ന് ശരിക്കോ ജൂലിയ. അപ്കമിങ് ആയിട്ടുള്ള നമ്മുടെ പ്ലാൻസ് എന്തൊക്കെയാണ്? അടുത്ത പിസ്സ വെല്ലുവിളിയായി ഉയരുകയാണ്. ബെൽജിയം ഫ്ലേക്സ്, ആഹാ, അടിപൊളി. അപ്പൊ അതും വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഏത് അല്ലേ, വെറൈറ്റി അല്ലേ. ഇതെന്നെ സംഭവം ജാർ കേക്ക് അല്ലേ. ഇതിനകത്തുള്ള ഫ്ലേവേഴ്സ് ചോക്ലേറ്റ് ഉണ്ട്, വാൻജോ ഉണ്ട്, വാനില ഉണ്ട്. അടിപൊളി അടിപൊളി. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം. നിങ്ങളുടെ സ്നേഹമാണ് നമ്മളുടെ സപ്പോർട്ട് എന്നറിയാലോ. അപ്പോൾ ബെൽജിയം ഫ്ലേക്സ് ഞങ്ങൾ ഇന്ന് ആറാടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്തു. എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യം വരുമ്പോൾ പറയില്ല, നിങ്ങൾക്ക് അറിയാലോ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും കാര്യങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം ധൈര്യസമേതം പോരെ അല്ലേ. സംഗതി ചെറുതാണ്, പുറത്തു നോക്കുമെങ്കിലും സംഗതി കളറാണ്. അപ്പോൾ ഞങ്ങളെല്ലാം എൻജോയ് ചെയ്തു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞല്ലോ.